നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നാളുകളായി ചർച്ചാ വിഷയമാണ്. പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കണമെന്നത് അപകടകരമായ ആവശ്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് എൻ നഗരേഷിന്റെ പരാമർശം. കറൻസി നോട്ടുകളിൽ നിന്ന് ഗാന്ധിജിയെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി നാളെ ഒരാൾ വന്നാൽ എന്തു ചെയ്യുമെന്ന് കോടതി ചോദിച്ചു. ഒരാൾ അധ്വാനിച്ചാണ് പണം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിൽ ഗാന്ധിജിയുടെ ചിത്രം വേണ്ടെന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സ്വകാര്യ ഇടമാണെന്നും അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് ഹർജിയിൽ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കറൻസി നോട്ടിൽ ഗാന്ധിജിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നത് RBI ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും എന്നാൽ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നതിന് നിയമം പ്രാബല്യമില്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ പ്രതികരണം അറിയിക്കാൻ ASG കൂടുതൽ സമയം തേടിയതിനെ തുടർന്ന് കേസ് ഈ മാസം 23 മാറ്റി. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിന്റെ ആവശ്യകത എന്തെന്ന ചോദ്യത്തിന് കേന്ദ്രം മറുപടി നേരത്തെ തന്നെ നൽകിയിരുന്നു. കോവിഡ് പ്രതിരോധ നടപടികളുടെ പ്രാധാന്യം കാണിക്കാൻ പൊതുജന താല്പര്യാർത്ഥമാണ് ചിത്രം നൽകുന്നതെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ രൂപകൽപ്പന ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡം അനുസരിച്ചാണെന്നും കേന്ദ്രം വിശദീകരിച്ചിരുന്നു. കോവിഡ് മരണ സർട്ടിഫിക്കറ്റിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വേണമെന്നാണ് ഇതിനെതിരെ മമതാ ബാനർജി പ്രതികരിച്ചിരുന്നത്. ജനങ്ങളെ പിന്തുണയ്ക്കാത്ത വ്യക്തിയുടെ ചിത്രമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്നതെന്നും മമത പരിഹസിച്ചിരുന്നു. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കമ്മീഷൻ വിലയിരുത്തിയിരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.